അൺസേഫായിട്ടുള്ള കുറേയേറെ കാറുകൾ ഇന്ത്യൻ നിരത്തുകളിലുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മാരുതി സുസുക്കിയുടെ കാറുകൾ മാത്രമാണ്. എന്നാൽ മാരുതി സുസുക്കി ഫാൻസുകാർക്ക് സന്തോഷപ്രദമായ ഒരു വാർത്ത ഇതാ. വില പ്രഖ്യാപിക്കും മുൻപ് തന്നെ 2024 മോഡൽ മാരുതി സുസുക്കി ഡിസൈറിന് ഗ്ലോബൽ എൻകാപ്പിൽ 5-സ്റ്റാർ റേറ്റിംഗ് നേടിയിരിക്കുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വാക്ക്ഗ്രൗണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തത് വാഹനത്തിൻ്റെ മോഡൽ മാറ്റിയിട്ട് ഒരു കാര്യവുമില്ല, വാഹനത്തിന് സേഫ്റ്റി ഇല്ലാതെ ആരാണ് ഈ വാഹനം വാങ്ങുന്നത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് കാണുന്നത്. എന്നാൽ അവർക്കൊക്കെ മറുപടിയായി ഇതാ പുതിയ ഡിസൈറിൻ്റെ ഗ്ലോബൽ എൻകാപ്പ് ക്രാഷ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. ഇനി നമ്മൾക്ക് ആ ഒരു റിസൾട്ടിലേക്ക് ഡീറ്റെയിൽ ആയി കടക്കാം. ഇനി ആദ്യം സുരക്ഷാ റേറ്റിംഗിലേക്ക് കടക്കാം. പുതുപുത്തൻ ഡിസൈർ ഗ്ലോബൽ എൻകാപ്പ്, അതായത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാമിൽ 5-സ്റ്റാർ റേറ്റിംഗ് നേടി. ഇത് മാരുതി സുസുക്കിയുടെ ആദ്യത്തെ മോഡലാണ് ഏറ്റവും ഉയർന്ന ക്രാഷ് ടെസ്റ്റിംഗ് റേറ്റിംഗ് നേടുന്നത്. വലുപ്പത്തിൽ ചെറിയൊരു കാറായിട്ടും സവിശേഷമായ സുരക്ഷാ മാർഗങ്ങളും നിർമ്മിതിയിൽ ഉയർന്ന നിലവാരവും കാരണം പുതിയ ഡിസൈറിൽ സുരക്ഷാ വശങ്ങളിൽ വലിയ നേട്ടം കൈവരിച്ചു. ഇനി അഡൽട്ട് ആൻഡ് ചൈൽഡ് ഒക്യുപ്പൻ്റ് സേഫ്റ്റി സ്കോറിലേക്ക് കടക്കാം. 2024 ഡിസൈർ അഡൽട്ട് ഒക്യുപ്പൻ്റ് ടെസ്റ്റിൽ 31.24 പോയിൻസും ചൈൽഡ് ഒക്യുപ്പൻ്റ് ടെസ്റ്റിൽ 49.20 പോയിൻസും നേടിയിട്ടുണ്ട്. ഇതൊരു വലിയ നേട്ടമാണ്, കാരണം പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും ഒരേപോലെ പരമാവധി സുരക്ഷ ഉറപ്പാക്കാൻ മാരുതി ശ്രദ്ധിച്ചിരിക്കുന്നതിൻ്റെ തെളിവാണ്. ഇനി അടുത്തത് വാഹനത്തിൻ്റെ ബോഡി ഷെല്ലിനെ കുറിച്ച് നോക്കാം. ഗ്ലോബൽ എൻകാപ്പ് വിലയിരുത്തിയതിൽ ഡിസൈറിൻ്റെ ബോഡി ഷെൽ സ്റ്റേബിളാണെന്നാണ് അതിൻ്റെ റിസൾട്ടിൽ കാണിച്ചിരിക്കുന്നത്. അതായത് കൂടുതൽ ഇമ്പാക്റ്റും അബ്സോർബ് ചെയ്യാൻ ഈ ഒരു ബോഡിക്ക് പറ്റും. ഇനി നമ്മൾക്ക് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചറുകളെ പറ്റി നോക്കാം. അതായത് 6 എയർ ബാഗ്, ABS അതായത് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, EBD ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ടർ, പിന്നെ ESC അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ സിസ്റ്റം, സ്പീഡ് അലേർട്ട് സിസ്റ്റം എന്നിവയോടെ കൂടി സജ്ജീകരിച്ചിരിക്കുന്നു. ഇതുകൂടാതെ ഈ വാഹനത്തിൽ 360° ക്യാമറ ഉൾപ്പെടെയുള്ള ആധുനികപരമായ എല്ലാവിധ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി കുറച്ചു പേർക്കെങ്കിലും ഡൗട്ടുണ്ടാകും, മുൻപത്തെ മോഡലിനെ അപേക്ഷിച്ച് ഈ വാഹനത്തിന് എയർ ബാഗിൻ്റെ എണ്ണം കൂടിയത് കൊണ്ടാണ് ക്രാഷ് ടെസ്റ്റിന് ഇത്ര റേറ്റിംഗ് കൂടിയത് എന്നൊരു സംശയമുണ്ടാകും. എന്നാലത് തെറ്റാണ്. ഈ വാഹനത്തിൻ്റെ ഓവറോൾ ബോഡി സ്ട്രക്ചറിന് തന്നെ വലിയ മാറ്റമുണ്ട്. അതായത് പ്രീവിയസ് ജനറേഷൻ ഡിസൈറിന് വെറും 2-സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് നേടിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യകതയ്ക്കായി മാരുതി പുതിയ കാലത്ത് ഗണ്യമായ മുന്നേറ്റം കാണിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കും വാഹന സുരക്ഷയ്ക്ക് 2024 ഡിസൈറിൻ്റെ ഈ 5-സ്റ്റാർ റേറ്റിംഗ് വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം ഈ നിലവാരം മറ്റു നിർമ്മാതാക്കളെയും ഇന്ത്യയിൽ കൂടുതൽ സുരക്ഷാ ഫീച്ചറുകൾ നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അടുത്ത മാസത്തിനുള്ളിൽ തന്നെ ഈ വാഹനത്തിൻ്റെ വില പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.